എല്ലാവർക്കും നമസ്കാരം. റോൾസ വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് തുടക്കം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും ഇന്നത്തെ വീഡിയോയുടെ സബ്ജക്റ്റ് എന്താണെന്ന്. അപ്പോൾ മിട്ടുവിൻ്റെയും കുട്ടികളുടെയും കുറച്ച് കുസൃതികളും കളികളും ഒക്കെയാണ് കേട്ടോ. മൂന്ന് പേരും നല്ല ഓടിക്കളിക്കാനുള്ള പരുവത്തിനൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അമ്മ റോളിലേക്ക് മാറിയതിന് ശേഷം മിട്ടു വല്ലാതെ ഒതുങ്ങിപ്പോയതായിട്ട് ഞങ്ങൾക്ക് വീട്ടിലെല്ലാവർക്കും തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളെല്ലാവരും അക്കാര്യം പറയുകയും ചെയ്യുമായിരുന്നു. പക്ഷേ അത് വെറും തോന്നലാണെന്ന് ഇന്ന് കുറച്ച് നേരത്തെ അവളുടെ ആക്ടിവിറ്റീസ് കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കും മനസ്സിലാവും അത് ഞങ്ങളുടെ വെറും തോന്നൽ മാത്രമായിരുന്നു എന്ന്. അപ്പോൾ എന്തായാലും ഇന്ന് രാവിലെ ഇവരുടെ ബെഡിൻ്റെ അറേഞ്ച്മെൻറ്റ്സൊക്കെ ഞാനൊന്ന് മാറ്റി. കാരണം കുഞ്ഞുങ്ങളൊക്കെ നല്ല രീതിയിൽ ഓടിക്കളിക്കാനുള്ള പരുവത്തിലായി കേട്ടോ. സോ ഇവർ ഒരാ ഓട്ടമാണ് ആ ബെഡിൽ കൂടി. അപ്പം എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ ബെഡിൻ്റെ രണ്ട് സൈഡിലും ഓരോ ഗ്യാപ്പുണ്ട്. സോ ആ ഗ്യാപ്പിൽ കൂടി ഓരോരുത്തർ ബെഡിൻ്റെ അടിയിലോട്ട് വീഴും. അപ്പം വീഴുമ്പോൾ ഇപ്പം ഞാൻ കാണുവാണെങ്കിൽ ഞാൻ എടുക്കും, അല്ലെങ്കിൽ അവരുടെ അമ്മ കണ്ട കടിച്ചെടുത്തുകൊണ്ട് ബെഡിൽ കൊണ്ട് വയ്ക്കും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വരുന്നത് കാരണം ഞാൻ ഒരു സൈഡിലേക്ക് പില്ലോയും വെച്ചു, മറ്റൊരു സൈഡിലേക്ക് കാർഡ്ബോർഡിൻ്റെ ഒരു ബോക്സും കൂടെ വെച്ചു. ആ ഒരു ഗ്യാപ്പ് അങ്ങ് ക്ലോസ് ചെയ്തു. അപ്പോൾ പിന്നെ ഇനി അവർ കട്ടിലിൻ്റെ അടിയിലേക്ക് വീഴും എന്നൊരു പേടി വേണ്ട, അവർക്കിനി നന്നായിട്ട് ഓടിക്കളിക്കാനൊക്കെ പറ്റും. എൻ്റെ പ്രീവിയസ് വീഡിയോസ് കണ്ടവർക്കൊക്കെ മിട്ടുവിൻ്റെ കുട്ടികളുടെ പേരൊക്കെ എന്താണെന്ന് അറിഞ്ഞു കാണുമല്ലോ. എങ്കിലും ഞാൻ ഒന്നും കൂടി പറയാം. മൂത്തയാളിൻ്റെ പേര് സോയ, രണ്ടാമത്തെ ആളിൻ്റെ പേര് ജാക്ക്, ഏറ്റവും ഇളയ ആളിൻ്റെ പേര് സുട്ടു കേട്ടോ. സുട്ടു മാത്രം കുറച്ച് മെലിഞ്ഞിട്ട് ഉള്ള ഒരാളാണ്. ബാക്കി രണ്ട് പേരും അത്യാവശ്യം നല്ല ഗുണ്ടുമണിയാണ് കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല, പക്ഷേ നേരിട്ട് കാണുമ്പം മൂത്ത രണ്ടുപേരും കുറച്ച് ഗുണ്ടുമണിയാണ്. ഇളയാൾ മാത്രം കുറച്ച് മെലിഞ്ഞിട്ടാണ് കേട്ടോ. പെട്ടെന്ന് ഇളയാളിനെ മാത്രം പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. മൂത്ത രണ്ടുപേരും കുറച്ച് ഗുണ്ടുമണി ഏകദേശം ഒരേ കണക്കാണ്. എങ്കിലും നമ്മളൊരു ഊഹം വെച്ചൊക്കെ നമ്മളിങ്ങനെ തിരിച്ചറിയുന്നുണ്ട്. മീൻസ് അവരുടെ ആ ഒരു ബോഡിയിലുള്ള പ്രിൻറ്റും കാര്യങ്ങളൊക്കെ ഒരേ കണക്കാണ്. പിന്നെ ഒരാൾക്ക് മാത്രം ഒരു കാലിൻ്റെ സൈഡിൽ കൂടി ആ ഒരു എന്താണ് ബോഡിയിലുള്ള ആ ഒരു പ്രിൻ്റ് ഒരു കാലിലും കൂടി ഉണ്ട് കേട്ടോ. സോ അങ്ങനെയാണ് മൂത്ത രണ്ടുപേരെയും നമ്മൾ തിരിച്ചറിയുന്നത്. മെച്യൂർഡായ ഒരമ്മയായെന്ന് ഞങ്ങൾ വിശ്വസിച്ചിരുന്ന മിട്ടുവിൻ്റെ കുരുത്തക്കേട് നിങ്ങൾ കാണുന്നില്ലേ. ഇവൾ എന്തായി കാണിച്ചു കൂട്ടുന്നതെന്ന് ഞങ്ങൾക്ക് എത്ര ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. ഇനി വല്ല പ്രാണിയൊക്കെ പിടിക്കാനുള്ള ട്രെയിനിങ് കൊച്ചുങ്ങൾക്ക് കൊടുക്കുന്നതാണോ അതോ ഇങ്ങനെയൊക്കെ ചാടി പിടിക്കണം നമുക്കറിയാൻ പറ്റത്തില്ല കേട്ടോ. കാരണം പൂച്ചകളും പട്ടികളൊക്കെ ഇങ്ങനെയൊക്കെയല്ലേ കുഞ്ഞുങ്ങൾക്ക് ട്രെയിനിങ്ങൊക്കെ കൊടുക്കുന്നത്. മിക്കവാറും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. കുഞ്ഞുങ്ങൾ തന്നെ അവസാനം പേടിച്ച് മൂന്ന് സൈഡിലായിട്ട് ഓടുന്ന കാഴ്ചയാണ് ഞങ്ങൾ കണ്ടത്. ഞങ്ങൾ മാറി നിന്ന് അത് കണ്ടു. ഞാൻ വീഡിയോ എടുത്തു, ബാക്കി അമ്മയും മോളും ഒക്കെ മാറി നിന്ന് ഇത് കണ്ടു. ഇത് എന്താ ഇവക്ക് പറ്റിയതെന്ന് അറിയാൻ വയ്യാതെ ഞങ്ങളിങ്ങനെ എന്താ അന്തം വിട്ട് നിന്നു. മോള് ശരിക്കും ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ. കാരണം ഇവൾ ചാടി വീഴുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേദനിക്കും, അവളെ പിടിച്ച് മാറ്റുന്നൊക്കെ പറഞ്ഞ് മോള് ഭയങ്കര ബഹളമായിരുന്നു. ഞാൻ പറഞ്ഞ കുഴപ്പമില്ല, വല്ല ട്രെയിനിങ് സെക്ഷൻ എന്തെങ്കിലും ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ച് നിർത്തിയാണ് ഈയൊരു വീഡിയോ ഫുള്ള് അവരെ പോയി ഡിസ്റ്റർബ് ചെയ്യാതെ ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തത് കേട്ടോ.
നേരത്തെ ബ്രേക്കിന് ശേഷം മിട്ടു അമ്മ ദേ വീണ്ടും തിരിച്ചു വന്നു. അവരുടെ ട്രെയിനിങ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ട്രെയിനിങ് സെക്ഷൻ ആണെന്ന് ഞാൻ ചുമ്മാ തള്ളിവിടുന്നതാണ് കേട്ടോ. എനിക്കറിയില്ല കേട്ടോ ഇവരെന്താണ് ഈ കാണിക്കണേന്ന്, ഞങ്ങൾക്കൊരു ഐഡിയ ഇല്ല. എന്തായാലും ഞങ്ങൾക്കിങ്ങനെ കാഴ്ചക്കാരായിട്ട് നിൽക്കാൻ നല്ല രസമുണ്ട്. ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല ക്യൂട്ടായിട്ട് തോന്നി. അവർ അമ്മയും മക്കളും തമ്മിലുള്ള എന്താ പറയുന്നത് സ്നേഹപ്രകടനങ്ങളും അതുപോലെ തന്നെ കുറച്ച് കുസൃതികളും കളികളും ഒക്കെ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ നല്ല ക്യൂട്ടായിട്ട് തോന്നുന്നു. അപ്പോൾ പെറ്റ്സിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവർക്ക്, അതുപോലെ തന്നെ പ്രത്യേകിച്ച് പൂച്ചക്കുട്ടികളെയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ വീഡിയോയും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ പ്രീവിയസ് വീഡിയോസും കൂടി കണ്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അതുകൂടാതെ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും എന്നെ എഴുതി അറിയിക്കാൻ മറക്കരുത് കേട്ടോ. സോ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.